അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓക്കെ ഇതിൽ സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ടു ടു ഫോർട്ടി ഫോർ വരെയാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ ബ്രീഫായിട്ട് ചിലപ്പോൾ നമുക്ക് തിയറി രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം എന്താണ് ബിസിനസ് എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടില്ലേ പ്ലസ് വൺ ലൊക്കെ പഠിച്ചിട്ടുണ്ട് ബിസിനസ് എന്താണല്ലേ ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് വി ടു വീട് പ്രോഫിറ്റ് അല്ലേ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളും അതുപോലെ സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുക ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ബിസിനസ് ക്ലിയർ ആണോ എല്ലാവർക്കും അതുകൊണ്ട് പറയുന്നുണ്ട് ബിസിനസ് എന്താണെന്നുള്ളത് അതായത് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുക ബിസിനസ്സിൽ എന്തൊക്കെ പെടാം ട്രേഡ് പെടാം കൊമേഴ്സ് പെടാം മാനുഫാക്ചറിങ് പെടാം അതുപോലെ തന്നെ എനി അതർ ആക്ടിവിറ്റീസ് മനസ്സിലായില്ലേ അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ബിസിനസ് ആണ് നെക്സ്റ്റ് പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കാം പ്രൊഫഷൻ മീൻസ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയേഴ്സ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ഇൻ്റലക്ച്വൽ ഓർ മാനുവൽ സ്കില്ല് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് നമ്മൾ പഠിക്കുക അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പൊ എക്സാമ്പിൾ ഡോക്ടർ അല്ലെ ഇപ്പൊ ഡോക്ടർമാരുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡോക്ടർ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ വളരെ അധികം അഗ്രഗണ്യനായിരിക്കില്ലേ നന്നായിട്ട് പഠിക്കുന്ന ആയിരിക്കില്ലേ ഡോക്ടർ അതുപോലെ ലോയർ വക്കീല് അതുപോലെ ഓഡിറ്റർ എൻജിനീയർ ഇവരെല്ലാം പ്രൊഫഷണൽ ആണ് ക്ലിയർ ആണോ പ്രൊഫഷൻ ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക സ്പെഷ്യലൈസ് നോളജ് നമ്മൾ ഏൺ ചെയ്യുക അതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഡോക്ടർ ലോയർ എഞ്ചിനീയർ ഒക്കെ പ്രൊഫഷനാണ് ഇതിനകത്ത് വൊക്കേഷനും പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണ് വൊക്കേഷൻ ചിലപ്പോൾ ചോദിക്കുക കേട്ടോ ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം യൂണിവേഴ്സിറ്റിയൊക്കെ പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് വൊക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് വൊക്കേഷൻ മീൻസ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോമ് ഇൻ ഓർഡർ ടു ഏൺ ലൈവ്ലിഹുഡ് എന്ത് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്ത് ലൈവ്ലിഹുഡെന്ന് പറഞ്ഞാൽ അറിയാമോ ആ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അതായത് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി പെർഫോം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും വൊക്കേഷൻ ആണ് എക്സാമ്പിള് ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ബ്രോക്കേഴ്സ് ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം അതുപോലെ ഇൻഷുറൻസ് ഏജന്റ് സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾ തൊഴിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഡാൻസേഴ്സ് മ്യൂസിഷ്യൻസ് പെയിന്റേഴ്സ് ഇവരൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ആ ആക്ടിവിറ്റീസും എന്തിനകത്തപ്പെടും വൊക്കേഷന് പെടുകയും അതും ഒരു പ്രൊഫഷൻ ആണെന്ന് ക്ലിയർ ആയോ കത്തിയോ യെസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ബിസിനസിന്റെ ഇൻകം പഠിക്കാനുണ്ട് ഇൻകം രണ്ട് രണ്ട് ടോപ്പിക് ആയിട്ടാണ് പഠിക്കാനുള്ളത് അപ്പോൾ ബിസിനസിന്റെ ഇൻകം ഞാൻ ഇന്ന് എടുക്കുന്നില്ല പ്രൊഫഷണൽ ഇൻകം ഇൻകം എങ്ങനെ നമുക്ക് റെഡിയാണോ ഫ്രം പ്രൊഫഷൻ ഓക്കെ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞേ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജോലികളാ പ്രൊഫഷനിൽ പെടുക എഞ്ചിനീയർ ആ എൻജിനീയർ ഡോക്ടർ ലോയർ ഓഡിറ്റർ അല്ലെ ഇതൊക്കെ പ്രൊഫഷണൽ ഒരു പ്രൊഫഷൻ്റെ ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ കാണാൻ വളരെ സിമ്പിളാണ് അയാൾക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണ് ആ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങളിലെ ആ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയ ഇൻകംസ് ഇല്ലേ അതെല്ലാം അതും കൂടി കൂട്ടിയിട്ട് അയാൾക്ക് ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചെലവുകൾ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി മനസ്സിലായോ അപ്പൊ ശ്രദ്ധിക്ക നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് എല്ലാം ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി ആ എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്താൽ മതി ഇവര് ഡോക്ടർ ആണെങ്കിലും ആ ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർക്ക് എന്തൊക്കെ ഇൻകംസ് അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഇൻകംസ് അയാൾക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് അയാൾക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഫോളോയിങ് ഈസ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ഡോക്ടർ കൃഷ്ണൻ ഫോർ ദിർ ട്വർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് ഡോക്ടർ കൃഷ്ണൻ്റെ അപ്പോൾ ഒരു ഡോക്ടറാണ് ഇദ്ദേഹം കേട്ടോ അപ്പോൾ ഇത് എന്ത് പ്രൊഫഷനാ എന്ത് പ്രൊഫഷനാ ഡോക്ടർ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ക്വസ്റ്റൻ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം എന്ത് പ്രൊഫഷനാണെന്ന് മനസ്സിലാക്കണം അപ്പം ആ പ്രൊഫഷൻ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ജോലി എന്താണെന്ന് ആദ്യം അറിയണം ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനാണ് അഡ്വക്കേറ്റ് ആണെങ്കിൽ ലോയർ എന്ന് പറയുന്ന പ്രൊഫഷനാണ് ഓഡിറ്ററാണെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്ന പ്രൊഫഷനാണ് അപ്പം ആ പ്രൊഫഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആ ഡോക്ടർ കൃഷ്ണന്റെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ടാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അയാളുടെ റെസീറ്റും റൈറ്റ് ാണ് ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇൻകം നോക്കാം അയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വരുമാനവും അതിനകത്ത് ഇണ്ട് കേട്ടോ മക്കളെ നമുക്ക് എല്ലാ വരുമാനവും വേണ്ട പിന്നെ നമുക്ക് മാത്രം മതി ഇയാളുടെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇൻകം മാത്രം എടുത്താൽ മതി അപ്പൊ നിങ്ങൾ പറഞ്ഞോ കൺസൾട്ടേഷൻ ഫീസ് ഇയാൾക്ക് ഈ ഡോക്ടർ പ്രൊഫഷന് കിട്ടിയ ഇൻകം ആണോ അപ്പൊ അത് എടുക്കണം എത്ര ഇനി വിസിറ്റിംഗ് ഫീസോ വരും സെയിൽ ഓഫ് മെഡിസിനോ മെഡിസിൻ വിറ്റ് കിട്ടിയ പൈസ അതും വരും ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയോ അയാൾ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് അത് വരുമോ വരൂല ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ബാങ്കിൽ പലിശയോ വരുവോ ലോൺ ഫ്രം ബാങ്ക് ബാങ്കിന്റെ അടുത്ത് ലോൺ വരൂ ഇൻകം ടാക്സ് റീഫണ്ടോ വരില്ല അപ്പൊ ആകെ അയാൾക്ക് മൂന്ന് ഇൻകംസ് ആണ് ഈ ഡോക്ടർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതൊക്കെയാണ് കൺസൾട്ടേഷൻ ഫീസ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് വിസിറ്റിംഗ് ഫീസ് ഫിഫ്റ്റി തൗസൻഡ് സെയിൽ ഓഫ് മെഡിസിൻ തൗസൻഡ് അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഇനി നമുക്ക് എക്സ്പെൻസ് നോക്കാം ഇയാൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാലറി ടു സ്റ്റാഫ് ഇയാൾക്ക് ഒരു ക്ലിനിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അയാൾ ആ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട് ഒരു എൺപതിനായിരം അപ്പൊ അയാൾക്ക് എക്സ്പെൻസ് അല്ലേ എക്സ്പെൻസ് ആണ് കോസ്റ്റ് ഓഫ് മെഡിസിൻ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്ന ചിലവോ എക്സ്പെൻസ് ആണ് സർജിക്കൽ ഇക്യുപ്മെന്റ് എന്താ സർജിക്കൽ ഇക്യൂപ്മെന്റ് എന്ന് പറഞ്ഞാ സർജറി ഓപ്പറേഷൻ ഒക്കെ നടത്താൻ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ വാങ്ങിവെച്ചിട്ടുള്ള എക്വിപ്മെന്റ്സ് ആണ് അല്ലെ അതൊരു എക്സ്പെൻസ് ആണോ ശരിക്കും അതൊരു അത് ഒരു അസെറ്റാണ് ശരിക്കും ആ ഡോക്ടറെ സംബന്ധിച്ച് ആ എല്ലാം ഒരു അസറ്റ് ആണ് അല്ലെ ശരിയല്ലേ ആഹ് അപ്പൊ അസെറ്റ് വാങ്ങുമ്പോ ഒരിക്കലും നമുക്ക് ഒരു ചെലവായിട്ട് കണക്കാക്കാൻ പറ്റൂല പക്ഷേ ആ അസെറ്റ് നമുക്ക് എന്ത് വരാം ഡിപ്രീസിയേഷൻ വരാം എന്ത് വരാം തേയ്മാനം തേയ്മാനം സംഭവിക്കാം അല്ലെ ഈ സർജിക്കൽ ഇക്വിപ്മെന്റ്സിന് അപ്പൊ തേയ്മാനം സംഭവിക്കാം തേയ്മാനം എത്രയാണെന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ എൺപതിനായിരത്തിന്റെ പതിനഞ്ച് ശതമാനം നമുക്ക് എക്സ്പെൻസ് വരും കേട്ടോ അതോടെ കിടക്കട്ടെ ഇനി മോട്ടോർ കാർ വാങ്ങിയ മക്കളെ മോട്ടോർ കാർ മോട്ടോർ കാർ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആയിരിക്കുമോ അല്ല അതും ഒരു അസെറ്റാണല്ലേ പക്ഷേ ഈ മോട്ടോർ കാർ ഇയാൾ എന്തിനു വേണ്ടി വാങ്ങിയത് ഇയാൾ ഡോക്ടർ ജോലിക്ക് വേണ്ടിയിട്ടാണോ നമുക്ക് അറിയണം അതിന് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് നോക്കി വൺ തേർഡ് ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസ് ആർ ഇൻ ഇൻറെ ഓഫ് പേഴ്സണൽ യൂസ് ഈ മോട്ടോർ കാറിൽ മൂന്നിൽ ഒരു ഭാഗം നമ്മൾ പേഴ്സണൽ യൂസിനെ ഉപയോഗിക്കണേ അപ്പൊ ഇനി ബാക്കി എത്ര ഭാഗം ഉണ്ട് നമ്മുടെ ഈ പ്രൊഫഷണൽ യൂസിന് അപ്പൊ രണ്ടേ ബൈ മൂന്ന് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ മോട്ടോർ കാർ മൂന്ന് ലക്ഷം രൂപയ്ക്കല്ലേ മേടിച്ചേക്കണേ ആ മോട്ടോർ കാറിന്റെ തേയ്മാനം കണ്ടുപിടിക്കണം കാറിന്റെ തേയ്മാനം പതിനഞ്ച് ശതമാനം അടിയിൽ പറയുന്നുണ്ട് കേട്ടോ നോക്കി കാറിന്റെ ഡിപ്രീസിയേഷൻ എല്ലാവൺ കാർ ആൻഡ് സർജിക്കൽ ഇക്വിപ്മെന്റ് പതിനഞ്ച് ശതമാനം അപ്പൊ കാർ മൂന്ന് ലക്ഷം ഇൻഡു പതിനഞ്ച് ബൈ നൂറ് ചെയ്യുമ്പോൾ ആ കാറിന്റെ മൊത്തം തേയ്മാനം കിട്ടും മൊത്തം തേയ്മാനം ഇവിടെ കാണിക്കേണ്ട കാര്യമുണ്ടോ ഡിപ്രീസിയേഷൻ വൺ തേർഡ് ആണോ ടൂ തേർഡ് ആണോ ആ ടൂ തേർഡ് വരില്ല കാരണം എന്താ വൺ തേർഡ് ആയാൽ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കണേ മൂന്നിലൊരു ഭാഗം അപ്പൊ ഇനി ബാക്കി മൂന്നിൽ എത്ര ഭാഗംണ്ട് അപ്പൊ രണ്ടേ ബൈമൂന്ന് അപ്പൊ മൂന്ന് ലക്ഷം ഇൻഡു പതിനഞ്ച് ബൈ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു വർഷത്തെ തീരുമാനം കിട്ടും അതിൽ നമ്മുടെ ഈ ഓഫീസ് യൂസ് ഈ പ്രൊഫഷണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടേ ബൈ മൂന്നല്ലേ അപ്പൊ ഇൻഡു രണ്ടേ ബൈ മൂന്ന് ചെയ്യുക അത് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പെൻസ് ആയിട്ട് കണക്കുക അടുത്തത് കാർ എക്സ്പെൻസ് കാറിന് നമുക്ക് ഒരു മുപ്പതിനായിരം ചെലവ് വന്നിട്ടുണ്ട് അതും നമുക്കിവിടെ മൊത്തം എഴുതേണ്ടി വരുമോ മുപ്പതിനായിരം മൊത്തം എഴുതണോ വേണ്ട അതിൻ്റെയും ആ ചോദിച്ചോ

തന്നെ മതി കാരണം എന്താ ആ നമ്മുടെ ഈ കാറ് രണ്ടേ പൈ മൂന്ന് ഭാഗമാണല്ലോ നമ്മുടെ ഇതിന് വേണ്ടി ഉപയോഗിക്കണേ ഡോക്ടർ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കണേ അല്ലേ അപ്പൊ കാറിന്റെ തീമാനം കണ്ടുപിടിച്ചിട്ടും രൂപ ത്രീ ചെയ്യാ കാർ എക്സ്പെൻസസ് കാർ എക്സ്പെൻസ് പറഞ്ഞല്ലേ ഇപ്പൊ പെട്രോൾ അടിക്കുക പെട്രോൾ മാത്രമല്ല എന്തെങ്കിലും റിപ്പയറിംഗ് ചാർജസ് ഒക്കെ വരാല്ലോ അപ്പൊ ആ ഒരു വർഷം വന്നിട്ടുള്ള മൊത്തം ആണ് മുപ്പതിനായിരം ആ മൊത്തം എക്സ്പെൻസ് അയാളുടെ പേഴ്സണൽ ഇതിലായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഒന്നേ പൈം മൂന്ന് ഭാഗം മാത്രമല്ലേ പേഴ്സണൽ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ ബാക്കി രണ്ടേ ബൈ മൂന്ന് ഭാഗം ഇവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം ഇനി റെന്റ് ഓഫ് ക്ലിനിക്ക് അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണോ റെന്റ് ഓഫ് ക്ലിനിക്ക് ക്ലിനിക്കിന്റെ വാടക അതെ അപ്പൊ അതെടുക്കണം ജനറൽ എക്സ്പെൻസ് മക്കളെ ഓർത്ത് വെച്ചോട്ടെ ജനറൽ എക്സ്പെൻസ് എപ്പ ക്വസ്റ്റ്യനിൽ വന്നാലും അത് എന്തിന്റെ ഭാഗമാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൊഫഷൻ ഓർത്ത് വെക്കാ ജനറൽ എക്സ്പെൻസ് എപ്പോഴും എടുക്കണം കേട്ടോ ഏത് ണും ജനറൽ എക്സ്പെൻസ് ആയിട്ട് ആ ഓഫീസിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ എന്തായിട്ട് കണക്കാക്കണം നമ്മുടെ ഇനി പേഴ്സണൽ എക്സ്പെൻസസ് വരുമോ മക്കളെ പേഴ്സണൽ എക്സ്പെൻസ് വരുമോ ബാങ്ക് ഇൻട്രസ്റ്റ് വരുമോ ഇല്ല അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു നേരത്തെ കൺസൾട്ടേഷൻ ഫീസും വിസിറ്റിംഗ് ഫീസും സെയിൽ ഓഫ് മെഡിസിൻ അത് മൂന്നും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് ഇൻകം കിട്ടിയില്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അതിൻ്റെ എക്സ്പെൻസുകൾ നമുക്ക് നോക്കാം ഏതൊക്കെ നമ്മൾ എക്സ്പെൻസ് പറഞ്ഞേ സാലറി എൺപതിനായിരം കോസ്റ്റ് ഓഫ് മെഡിസിൻ ഒരു ലക്ഷം സർജിക്കൽ എക്വിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുക സർജിക്കൽ എക്വിറ്റ്മെൻറ്റ് എടുത്ത് എഴുതേണ്ട കാര്യം ഉണ്ടോ എൺപതിനായിരം എഴുതേണ്ട കാര്യമുണ്ടോ അതില് തേയ്മാനം മാത്രമേ വരുള്ളൂ കാരണം അത് അസെറ്റല്ലേ അപ്പൊ എൺപതിനായിരം ഇൻഡു പതിനഞ്ച് പൈനൂറ് ചെയ്യാ ആ അപ്പൊ നമുക്ക് പന്ത്രണ്ടായിരം കിട്ടും അടുത്തത് മോട്ടോർ കാർ മോട്ടോർ കാറ് നമുക്കൊരു അസറ്റ് ആണ് അപ്പൊ അത് എഴുതാനുള്ള കാര്യമില്ല അപ്പൊ മോട്ടോർ കാറിന് തേയ്മാനം വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിന്റെ പതിനഞ്ച് ശതമാനം ചെയ്യുമ്പോ ഒരു വർഷത്തെ ഫുള്ള് തേയ്മാനം കിട്ടില്ല ഒരു വർഷത്തെ ഫുള്ള് വരുമോ മോട്ടോർ കാറിന് എത്ര ഭാഗം മാത്രമേ വരുള്ളൂ ആർ ഡിപ്രിസിയേഷൻ അപ്പൊ കിട്ടുന്ന ആൻസർ എത്രയാണോ അതിന്റെ ടു ബൈ ത്രീ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പതിനായിരം കിട്ടും അടുത്ത ഐറ്റം കാർ എക്സ്പെൻസ് കാർ എക്സ്പെൻസ് മൊത്തം മുപ്പതിനായിരം ആണ് മൊത്തം ഇവിടെ വരൂ അതിന്റെയും എന്ത് വരും അപ്പൊ ഇരുപതിനായിരം വരും അടുത്തത് റെന്റ് ഓഫ് ക്ലിനിക് വരില്ലേ ഓഫ് ജനറൽ എക്സ്പെൻസ് അറുപതിനായിരം പതിനും വരും റെന്റ് ഓഫ് ക്ലിനിക് പതിനായിരം ജനറൽ എക്സ്പെൻസ് അറുപതിനായിരം അപ്പൊ മൊത്തം നമ്മുടെ ചെലവ് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം ആണ് അപ്പൊ ഈ ഡോക്ടർ കൃഷ്ണന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുമാനമുണ്ട് അതില് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അയാൾക്ക് ചെലവാ ബാക്കി എത്രയാണ് അയാളുടെ ഇൻകം പ്രൊഫഷണൽ ഇൻകം നാല്പത്തെട്ടായിരം അതാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ ക്ലിയർ ആണെങ്കിൽ ചെയ്ത് എല്ലാവരും നെക്സ്റ്റ് ഇതാണ് ഫോളോയിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ റോഷൻ അക്കൗണ്ടന്റ് അപ്പൊ ഇവിടുത്തെ പ്രൊഫഷൻ ഏതാണ് മക്കളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താണെ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ല നന്നേക്കണേ പിന്നെ എന്തോട്ടാ നന്നേക്കണേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്താ വരുക മാർക്കെങ്കിലും മറന്നു പോരോ ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ഇൻകം വരണേട്ടോ മറന്നു പോരുത് കേട്ടോ ഓക്കെ അല്ലേ നമുക്ക് ആദ്യം ഇൻകം അല്ലേ വേണ്ടത് അപ്പോൾ ഇയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ചാർട്ടേഡ് അക്കൗണ്ടിന് ബന്ധപ്പെട്ട് വരുന്ന ഇൻകം നമുക്ക് ഏതൊക്കെയാ നോക്കാം ഓഡിറ്റ് ഫീസ് ഇൻകം അല്ലേ ഇൻകം ആണോ അപ്പൊ അതെടുക്കണം കൺസൾട്ടിങ് ഫീസ് ഇൻകം അല്ലേ ആ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റോ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് കിട്ടുന്ന പലിശ അയാൾക്ക് ഇയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഇൻകാണോ ആണോ അല്ല ഡിവിഡൻഡോ ലാഭവിഹിതം അല്ല അക്കൗണ്ടിങ് വർക്കോ ആണ് അപ്പൊ ഇൻകം വരുന്നുണ്ട് ഓഡിറ്റ് ഫീസ് കൺസൾട്ടിങ് ഫീസ് അക്കൌണ്ടിങ് വർക്ക് ഈ മൂന്ന് ഇൻകം കൂടി കൂട്ടുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം ക്ലിയർ ക്ലിയർ ഓക്കെ ഡെബിറ്റ് സൈഡിന് നമ്മുടെ എക്സ്പെൻസ് ഉണ്ട് ഓഫീസ് റെന്റ് ഇയാൾക്കൊരു ഇയാളെ ഒരു ഇത് ഇടും സാധാരണ ഒരു അക്കൗണ്ടന്റ് എന്തു ചെയ്യും ഒരു ഇതിട്ടിട്ടല്ലേ ഓഡിറ്റ് ഐ എസ് എസ് അതുപോലെ നമ്മൾ ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇവിടെ ഓഫീസ് റെൻറ്റ് ഉണ്ട് അപ്പോൾ ഓഫീസ് റെൻ്റ് എക്സ്പെൻസ് അല്ലേ ഇയാളുടെ അല്ലേ ആ ഇയാള് പ്രാക്ടീസിനൊക്കെ വേണ്ടി ഇരിക്കുമല്ലോ എവിടെയെങ്കിലും അപ്പോൾ അവിടെ ആ ഓഫീസിന്റെ റെൻറ്റ് ആൾക്ക് എക്സ്പെൻസ് ആണ് പന്ത്രണ്ടായിരം രൂപ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം ഓഫീസ് റെൻറ്റ് അടുത്ത് സാലറി സാലറി എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാലറിയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ എടുക്കണം ചാരിറ്റി വരും മക്കളെ ചാരിറ്റി കൊടുത്തത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതല്ലല്ലോ അത് അപ്പൊ അതെടുക്കണ്ട ഡൊണേഷനോ സംഭാവനയോ ഇനി ഗിഫ്റ്റ് റിലേറ്റീവ് റിലേറ്റീവ്സിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതോ വരില്ല സബ്സ്ക്രിപ്ഷൻ ടു ജേണൽസ് പറഞ്ഞ ബുക്സുകൾ ആണ് അപ്പൊ അയാളെ ഓഡിറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് അതന്നെ അപ്പൊ അത് വരില്ലേ പരിസംഖ്യ കാർ കാർ എക്സ്പെൻസ് എക്സ്പെൻസ് ഇവിടെ പറയുന്നുണ്ട് അതവിടെ െ ഹോൾഡ് എക്സ്പെൻസോ ആ കുടുംബത്തിൽ വരുന്ന എന്തെങ്കിലും അടിയിൽ പറയുന്നുണ്ടോ നോക്കിയാൽ വായിച്ച് നിങ്ങളുടെ ശതമാനം കാർ എക്സ്പെൻസ് എന്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാ ആ കാർ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ വന്നിട്ടുള്ളതാ അപ്പൊ ഈ കാർ എക്സ്പെൻസ് ഇരുപതിനായിരം രൂപ ഇവിടെ വരുമോ എത്രയാ ഇനി അടിയിൽ പറയുന്നുണ്ട് ഈ കാറിന്റെ ഡിപ്രീസിയേഷൻ അലവുബിൾ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ഈ പ്രൊഫഷന് വേണ്ടി മാത്രം കാർ ഓടിച്ചപ്പോൾ പോലെ ഡിപ്രീസിയേഷൻ ആണ് അയ്യായിരം അപ്പൊ നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാലോ എഴുതി കൂടെ അപ്പൊ നമ്മള് ഡിപ്രീസിയേഷൻ അയ്യായിരം എഴുതാം അപ്പൊ മൊത്തം ചെലവ് നമുക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം അപ്പൊ ഏഴു ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ കുറച്ചാൽ ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ദാറ്റ് ഈസ് ഇൻകം ഫ്രം പ്രൊഫഷൻ ക്ലിയർ ആണെങ്കിൽ അപ്പൊ ആകെ രണ്ട് ടെക്സ്റ്റ് രണ്ട് ക്വസ്റ്റിനെ ബുക്കിലുള്ളു ആക്ച്വലി എന്നാലും നമുക്ക് വർക്കിംഗ് റിവിഷണൽ പ്രോബ്ലംസില് ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇതിൽ ഈ ക്വസ്റ്റിനോ ഇതോ ഇതോ ഏതോ ഒരെണ്ണോ കഴിഞ്ഞ വട്ടം എസ് എ കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് കേട്ടോ സെയിം ക്വസ്റ്റൻ തന്നെ കേട്ടോ പത്ത് മാർക്കിന് എസ് എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേട്ടോ എസ് നോക്കാം ദ ഫോളോയിങ് ഈസ് എ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് എനിക്ക് തോന്നുന്നു തോന്നുന്ന എന്ന് തോന്നുന്നു ഈ ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതേ മോഡൽ കേട്ടോ ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ അത് നമ്മൾ നമ്മൾ ബിസിനസ്സിൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എസ്

വിസിറ്റിംഗ് ഫീസ് ക്ലിയർ ആണോ ആണോ സെറ്റ് ഇനി പേയ്മെന്റ് നോക്കാം കോസ്റ്റ് ഓഫ് വരില്ലേ സർജിക്കൽ വരും മക്കളെ പക്ഷെ അതിനെന്ത് വരും അതടിയിൽ പറയുന്നുണ്ട് ഡെപ്രീസിയേഷൻ സർജിക്കൽ ഇക്വിപ്മെൻ്റ് പതിനഞ്ച് ശതമാനമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അറുപതിനായിരം ഇൻറ്റു പതിനഞ്ച് ശതമാനം ചെയ്യുമ്പോൾ നമുക്ക് ഒൻപതിനായിരം കിട്ടും അത് അതെടുത്ത് എഴുതാം ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ തന്നില്ലേ കാണണ്ട തരും അതെന്തായാലും കേട്ടോ ഡെപ്രീസിയേഷൻ പെർസെൻറ്റേജ് തരും ഓക്കെ ഇനി മോട്ടോർ കാർ എക്സ്പെൻസ് ഒരു ലക്ഷം മോട്ടോർ കാറിന് എന്തെങ്കിലും പറയണ്ടോ നോക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഹാഫ് ഓഫ് ദ മോട്ടോർ കാർ എക്സ്പെൻസ് ഈസ് ഫോർ പേഴ്സണൽ യൂസ് മോട്ടോർ ോട്ടോകാറിന്റെ പകുതി സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു ലക്ഷം ഫുള്ള് വരുമോ മോട്ടോർ കാർ എക്സ്പെൻസസ് സാലറി ടു എക്സ്പെൻസസ്റ്റാഫ് വരില്ലേ റെന്റ് ഓഫ് ഡിസ്പെൻസറി വരില്ലേ പേഴ്സണൽ എക്സ്പെൻസ് ആ വരില്ല ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വരുമോ അപ്പൊ കോസ്റ്റ് ഓഫ് മെഡിസിൻ ഡിപ്രീസിയേഷൻ മോട്ടോർ കാറിന്റെ പകുതി സാലറി റെന്റ് ഓഫ് ഡിസ്പെൻസറി അപ്പൊ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിട്ടും അപ്പൊ നാല് ലക്ഷത്തി അമ്പത്തി ആറായിരം ആണ് നമ്മുടെ വരുമാനം അതിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ എക്സ്പെൻസ് കുറയ്ക്കുമ്പോ കിട്ടുന്ന അനുസരിച്ച് വൺ ലാഖ് ട്വന്റി ഫോർ തൗസൻഡ് ആണ് അതാണ് ഇൻകം ഫ്രോം പ്രൊഫഷൻ ക്ലിയർ ആണോ സിമ്പിൾ അല്ലേ ഇത് ഡൗട്ട് ഏതെങ്കിലും ചോദിച്ചോ വിസിറ്റിംഗ് ഏതാടാ ഫീസ് ആ എന്ന് പറഞ്ഞാലും ഈ കൺസൾട്ടേഷൻ ഫീസ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസൾട്ട് ഇപ്പൊ അസുഖായിട്ട് വരില്ലേ അസുഖായിട്ട് വരുമ്പോ അവർക്ക് ഇപ്പൊ ഡോക്ടറെ കാണാൻ നമ്മൾ ഇത്ര രൂപ കൊടുക്കില്ലേ ഇരുന്നൂറ്റമ്പതോ കൊടുക്കില്ലേ അതാണ് കൺസൾട്ടേഷൻ ഫീസ് 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 ഇനി വിസിറ്റിംഗ് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ നമ്മൾ ണം ഇപ്പൊന്റേറ്റീവുകൾ വരും എൻ്റെ മെഡിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ കാണിക്കാനൊക്കെ വിസിറ്റ് ചെയ്യില്ലേ അപ്പോൾ കൊടുക്കുന്ന ഫീസാണ് വിസിറ്റിംഗ് ഫീസ് ക്ലിയർ അല്ലേ ഇത് രണ്ടും റിലേറ്റഡ് ടു എന്താണ് മക്കളെല്ലാം ക്ലിയർ ആയോ അടുത്ത ടോപ്പിക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ആണ് ബിസിനസ് അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്ത ഇൻകം ഫ്രം ആയിരുന്നില്ലേ ഇനി ബിസിനസ്സിന്റെ ഇൻകം ആണ് അപ്പൊ ബിസിനസിന്റെ ഇൻകം എടുക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഫോ ആ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് നമുക്ക് ഒരു ബിസിനസ്സുകാര് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യില് തരും എന്ത് തരും ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് തരും ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യത്തെഴുതുക എന്ത് എഴുതണം എടുത്ത് എഴുതുക അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടായിട്ടാണ് ഡിസ് അലൗഡ് എക്സ്പെൻസസ് അതായത് ആ ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ബന്ധപ്പെടാത്ത ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്ത് കിട്ടുന്ന ഇൻകം ആണ് ബിസിനസ് ഇൻകം ഇനി നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെയാണ് സാറേ ഡിസ് അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഡിസ് അലൌഡ് ഇൻകം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ അപ്പോൾ ഡിസ് അലൌഡ് എക്സ്പെൻസ് ഞാൻ ഇവിടെ ടിക്കറ്റ് തന്നിട്ടുണ്ട് അടിയിൽ കണ്ടോ അത് മാത്രം പഠിച്ചാൽ മതി ഡിസ് അലൌഡ് ഇൻകം ഒരു ഒമ്പത് എണ്ണേ ഉള്ളൂ അത് പഠിച്ചാൽ മതി കേട്ടോ അത് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ അടുത്ത വച്ച് ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഇന്ന് ഞാൻ പ്രൊഫഷണൽ ഇൻകം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇൻകം ഫ്രം പ്രൊഫഷണൽ ക്ലിയർ ആയല്ലോ അല്ലേ